ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു കുഞ്ഞു ഷോപ്പീസാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പീസ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. പിന്നെ വീഡിയോയിലോട്ട് കിടക്കുന്നു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടുതൽ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. പിന്നെ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് ഇട്ടേക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തേക്കാണ് ഇതുപോലത്തെ ഒരു തെർമോക്കോളിൻ്റെ ഒരു കഷ്ണമാണ്. അപ്പോൾ നമ്മളത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് കുറച്ച് ലെയേഴ്സൊക്കെ വെച്ച് കുറച്ച് കട്ടിയാക്കി ഇന്ന് പെയിൻറ്റ് ചെയ്തിട്ടാണെങ്കിലും യൂസ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതേ ഗ്ലൂ അപ്ലൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എൻ്റെ കൈ ഉപയോഗിച്ച് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തേക്കാണ് കുറച്ച് തെർമോക്കോളിൻ്റെ കഷ്ണമാണ്. അപ്പോൾ ഇത് നമ്മൾ തെർമോക്കോളിൻ്റെ കഷ്ണം ഇതുപോലെ തന്നെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നമ്മുടെ ആ ഒരു തെർമോക്കോളയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് സ്പ്രെഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ സ്നോ പോലെ തോന്നാനായിട്ടാണ്. അപ്പോൾ നമുക്കിത് കുറച്ച് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളത് ഇതുപോലെ തെർമോക്കോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിക്ക് ഒന്ന് ഉണക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒട്ടിക്കാൻ വെച്ചതൊക്കെ നല്ല രീതിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തേക്കുന്നത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളിതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണം. അപ്പോൾ അതേപോലെ തന്നെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തെർമോക്കോളിൻ്റെ ഒരു സൈഡിലായിട്ട് ഇത് ഇതുപോലെ തന്നെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആ ഒരു ട്രീ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ വെക്കാനായിട്ട് ഒരു കുഞ്ഞ് സ്നോമാനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്നിട്ട് എടുത്തേക്കുന്നത് ഫെവിക്രിലിൻ്റെ മോഡൽ ക്ലേ ആണ്. അപ്പോൾ ഇതൊരു എയർ ഡ്രൈ ക്ലേ ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്കൊരു സ്നോമാനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളത് ഇതുപോലെ കുറച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ക്ലേ ഉപയോഗിച്ചൊരു കുഞ്ഞ് റൗണ്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടെണ്ണം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം കുറച്ച് ചെറുതും പിന്നെ കുറച്ചുകൂടെ വലിപ്പമുള്ളതുമാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്നോമാൻ്റെ ഫേസും സ്നോമാൻ്റെ ബോഡിയുമാണ്. ഇനി നമുക്കിത് ഉണങ്ങുന്ന മുമ്പ് ഞാനൊരു കമ്പി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം. ഇനി നമുക്ക് നല്ല രീതിക്ക് ഒന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് പെയിൻറ്റ് സ്നോമാൻ്റെ പെയിൻറ്റ് ചെയ്യാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊന്ന് ഉണക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മളത് ചെയ്തതൊക്കെ നല്ല രീതിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് സ്നോമാൻ്റെ ക്യാപ്പും പിന്നെ മഫ്ലർ പിന്നെ അങ്ങനെ കുറച്ച് ഡീറ്റെയിലിങ്സ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സ്നോമാൻ്റെ മൂക്കില്ല. അപ്പോൾ നമ്മൾ ക്ലേ ഉപയോഗിച്ചൊരു ചെറിയൊരു കോൺ പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ തന്നെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സ്നോമാനെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുത്തേക്കുന്നത് വൈറ്റ് കളറിലെ അക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ച് നമ്മുടെ ആ ഒരു സ്നോമാൻ്റെ ബോഡിക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളത് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തേക്കുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് ആ സ്നോമാൻ്റെ ബട്ടൺസ് ഒക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ സ്നോമാൻ്റെ കണ്ണും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു സ്നോമാൻ്റെ ക്യാപ്പിന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എന്നിട്ട് എടുത്തേക്കുന്നത് ബ്ലാക്ക് കളറിലെ അക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്മസ് ക്യാപ്പ് ആണെങ്കിലും ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് ഉണക്കാനായിട്ട് വെക്കാം. പിന്നെ നമ്മൾ അത് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കൊരു മഫ്ലറിനും നമ്മുടെ സ്നോമാൻ്റെ കൈക്കും ഒക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അതിന് മുന്നേ നമ്മുടെ ഈ ഒരു സ്നോമാൻ്റെ മൂക്കിന് കൂടെ ഒന്ന് പെയിൻറ്റ് അടിച്ചെടുക്കുവാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തേക്കുന്നത് ഓറഞ്ച് കളറിലെ അക്രിലിക് പെയിൻറ് ആണ്. നമുക്കിത് വെച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മഫ്ലറിന് നമ്മുടെ സ്നോമാൻ്റെ കൈക്ക് നമ്മൾ പെയിൻറ്റ് അടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കൈ ഉണ്ടാക്കി വെക്കണത് തീപ്പെട്ടിക്കോൾ ഉപയോഗിച്ചിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സ്നോമാനെ നമ്മൾ ആദ്യം എടുത്ത തെർമോക്കോളിലേക്ക് ഇതേപോലെ തന്നെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു സ്നോമാനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തേക്കടെ ഞാൻ ഉണ്ടാക്കിയെടുത്ത കുറച്ച് കുഞ്ഞ് ഗിഫ്റ്റുകളാണ്. ഇപ്പോൾ ഇത് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കൂടെ ഒന്ന് അതിൻ്റെ സൈഡിലായിട്ടേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ച് കുഞ്ഞ് ഗിഫ്റ്റൊക്കെ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചതൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തേക്കുന്നത് കുറച്ച് കളർഫുൾ തെർമോക്കോൾ ബോൾസാണ്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് നമ്മുടെ ആ സ്നോമാൻ്റെയൊക്കെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ട്രീയിൽ നിന്ന് ക്രിസ്മസ് ബോൾസ് താഴെ വീണതായിട്ട് തോന്നാനായിട്ടാണ്. അപ്പോൾ എനിക്ക് മാത്രമല്ല ഇതുപോലെ വെച്ചപ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തെർമോക്കോൾ ബോൾസിന് പകരം പല കളറിലെ മുത്തൊക്കെ ഉണ്ടെങ്കിൽ അതാണേലും ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിതുപോലെ കുറച്ച് ബോൾസ് ഒട്ടിച്ചു കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ തെർമോകോൾ ബോൾസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉണക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇത് ഒട്ടിച്ചതൊക്കെ നല്ല രീതിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി എടുത്തേക്കണത് ഇതുപോലത്തെ ഒരു ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അടർത്തിയെടുക്കാം. നമുക്ക് ടോയ്സ് ഒക്കെ വാങ്ങുമ്പോഴേക്കും ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റ് അതിൻ്റെ ഉള്ളിലുണ്ടാകും. അപ്പോൾ ഞാൻ ഇതുപോലെ അതാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ നമ്മൾ ആ ഒരു ബോക്സിലേക്ക് ഒട്ടിച്ച് വെച്ചപ്പോഴേക്കും കുറച്ച് ഗ്ലൂ ഒക്കെ അവിടെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് റിമൂവ് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഇത് ഇതുപോലെ ഒന്ന് കുതിർത്തെടുക്കുവാണ്. അതായത് ആ ഒരു പേപ്പർ ഇതുപോലെ കുതിർന്നു പോകും. അപ്പോൾ അവിടെ ആ ഒരു വശം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ മുഴുവനായിട്ട് ആ ഒരു കാർഡ്ബോർഡ് ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നല്ല രീതിക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്തെടുത്ത ആ ഒരു സ്നോമാനൊക്കെ ഇരിക്കുന്ന ആ ഒരു സെറ്റിലേക്ക് ഇതേതുപോലെ ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇതേതുപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എന്നിട്ട് എടുത്തേക്കുന്നത് ഹോട്ട് മെൽറ്റ് ഗ്ലൂ ഗൺ ആണ്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് ആ ഒരു തെർമോകോളിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളത് ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നമ്മൾ ആദ്യം ക്ലീൻ ചെയ്തെടുത്ത ആ ഒരു പ്ലാസ്റ്റിക് കഷ്ണം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ അതായതുപോലെ ഒട്ടി കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ ചുറ്റിന് വന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളത് അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എടുത്തേക്കണത് ഇതുപോലത്തെ ഒരു തെർമോകോളിൻ്റെ ഒരു കഷ്ണമാണ്. അപ്പോൾ നമ്മൾ മറ്റേതിനേക്കാണും കുറച്ചുകൂടെ കട്ട് കുറച്ച് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മറ്റേതിലേക്ക് മറ്റേ നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ഒട്ടിച്ചതിലേക്ക് അതുമാതിരി ചുറ്റിന് നമ്മൾ പ്ലാസ്റ്റിക് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ള ഒരു പകുതികളോ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുമാതിരി ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതുമേൽ രണ്ടിനേലും ഒരുപോലെ വെച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ചുറ്റിന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എടുത്തേക്കണത് ഇതുപോലത്തെ ഒരു സെല്ലോ ടേപ്പാണ്. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ച് നമ്മുടെ ആ ഒരു സ്നോമാൻ ഒക്കെ ഒട്ടിച്ചെടുത്ത ആ ഒരു പ്ലാസ്റ്റിക് എണ്ണം കുറച്ച് തുറന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെയർ പോലെ നമുക്ക് ഒന്ന് രണ്ട് ലെയർസ് വേണം, നല്ല നല്ല രീതിക്ക് ഒട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മളത് അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഈ ഒരു തെർമോകോളൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാം. നല്ലൊരു ഭംഗി ഉണ്ടാക്കുള്ളൂ കാണാനായിട്ട്. അപ്പോൾ അതിനായിട്ട് എടുത്തേക്കുന്ന ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലിറ്റർ ഫോം ഷീറ്റിന് പകരം സാറ്റൻ റിബൺ ഉപയോഗിച്ചിട്ടാണെങ്കിലും കവർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പേപ്പർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടെണ്ണം ഒന്ന് മേലും താഴത്തായിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് സ്റ്റിക്കറുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. അപ്പോൾ സ്റ്റിക്കർ ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ അതിന് സ്റ്റിക്കറുള്ളതാണ് ഡയറക്റ്റ് ഒട്ടിച്ചു കൊടുത്താൽ മതി. നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു മേൽവശം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ താഴ്വശം കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇപ്പോൾ നമ്മളത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഷോ പീസിന് മേളിലായിട്ട് ഇതുപോലെ കവേർഡ് അല്ല, ഈ തെർമോകോളും ആണ്. അപ്പോൾ നമുക്കതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വൈറ്റ് കാർഡ്ബോർഡ് ഉപയോഗിച്ചത് ഇതുപോലെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഗിഫ്റ്റിൻ്റെ പുറകിലായിട്ട് മീറ്റർ ഫോം ഷീറ്റ് ഉപയോഗിച്ചത് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് അതിൻ്റെ സെൻറ്ററായിട്ട് ഇതുപോലെ എഴുതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഗിഫ്റ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് വൈറ്റ് കളറിലെ സാറ്റൻ റിബൺ ഉപയോഗിച്ചൊരു കുഞ്ഞ് ബട്ടർഫ്ലൈ പോലത്തെണ്ണം ഉണ്ടാക്കി എടുത്ത് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തപ്പോഴേക്ക് നമ്മുടെ ഈ ഒരു ഗിഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഒരു ഗിഫ്റ്റ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്നത് ഉണ്ണീഷോയെയും മാതാവിനെയും ഔസേപ്പിതാവിനെയാണ്. അപ്പോൾ നമ്മൾ ഇവരെയൊക്കെ ഉണ്ടാക്കിയേക്കണത് എയർ ഡ്രൈ ക്ലേ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഒരു ക്രിസ്മസ് ട്രീ കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ ഒരു സ്നോമാൻ ഉണ്ടാക്കിയതിനേക്കാളും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു ഉണ്ണീഷോയ്ക്കിരിക്കുന്ന ഈ ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ ബൈ.